ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഉള്ളത്? വെറൈറ്റി എന്ന് പറഞ്ഞാൽ കൽക്കട്ട മീൻ ഒത്തിരി ഒത്തിരി ആയിട്ട് വന്നിട്ടുണ്ട്. അതിപ്പം ഒരു 3 ഇഞ്ചുള്ള കുഞ്ഞിനൊക്കെ 200 രൂപ 250 രൂപ വിലയാണ്. അത്രയും വരും 250 രൂപ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ കോട്ടയം മണർകാട് 4 മണിക്കാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാറേക്കാട്ടിൽ ഫിഷ് ഫാമിലാണ്. ഇവിടെ ഈ അലങ്കാര മത്സ്യ വളർത്തലാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ ഗപ്പി മുതൽ കാർപ്പ് അതേപോലെ തന്നെ എല്ലാ വെറൈറ്റി ഫിഷും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ അലങ്കാര മത്സ്യങ്ങളെയും കിട്ടുന്ന ഒരു വെറൈറ്റി ഫിഷ് ഫാം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഇതിവരുടെ ബാക്ക് സൈഡിലുള്ള ഒരു സിമെന്റ് ടാങ്കുകളിൽ മാത്രം വരുന്ന, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആയിരിക്കും മത്സ്യത്തിനെ ഇവർ ബ്രീഡ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഈ അകത്തെ ഷെഡ് കണ്ടോ അതിലേക്ക് മത്സ്യങ്ങളെ മാറ്റുന്നത്. അപ്പം സിമെന്റ് ടാങ്കുകളെല്ലാം പുതിയതായിട്ട് വന്നതാണ്. ഇവിടെ മീനുകളുണ്ട്, ഇതിൻ്റെ അകത്തെല്ലാം ഓരോ ബ്രീഡിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് മത്സ്യങ്ങളെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നാൽ ഇവിടെയെല്ലാം നമ്മുടെ സിമെന്റ് ടാങ്കുകളിലായിട്ടാണ് മീന് ഇട്ടിരിക്കുന്നത്. അകത്ത് ഷെഡിലാണ് ഇവരുടെ അക്വേറിയങ്ങളിലായിട്ട് തന്നെ സെപ്പറേറ്റ് മീനുകൾ നമുക്ക് കണ്ട് മേടിക്കാവുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ സെക്ഷൻ നമുക്കൊന്ന് കാണാം അല്ലേ. അപ്പൊ എന്തായാലും പാറക്കാട്ടിൽ ഫിഷ് ഫാമിലെ നമ്മുടെ എല്ലാമായ കുഞ്ഞുകുഞ്ഞാട്ടം നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി കുഞ്ഞുങ്ങട്ടാ? 5 വർഷം അല്ലേ. ഇവിടെ എന്നാ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ മാത്രമാണോ? ഇപ്പൊ അലങ്കാര മത്സ്യങ്ങളാണ് കൂടുതലും. ഇപ്പൊ വളർത്തുമീനൊക്കെ ആൾക്കാർ കുറവാണ്. മഴ അങ്ങോട്ട് വെള്ളപ്പൊക്കം ആയതോടുകൂടി വളർത്തു മീനോട് ആർക്കും വലിയ താല്പര്യം. വെള്ളം ഇച്ചിരി താന്ന് കഴിയുമ്പോഴേ അതിന് ഓർഡറാകും. ഇപ്പോ അലങ്കാര മത്സ്യങ്ങളാകും. ഇവിടെ എന്തൊക്കെ വെറൈറ്റി? റേറ്റ് എന്ന് പറയാൻ കൽക്കട്ട മീൻ ഒത്തിരി ഒത്തിരി ഐറ്റം വന്നിട്ടുണ്ട്. കുറെ ഐറ്റങ്ങളുണ്ട്. കടക്കാർക്ക് വേണ്ടിയിട്ടുള്ള കടക്കാരും റീറ്റെയിലും ഒക്കെ ഉണ്ട് കച്ചവടം. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. ഗോൾഡ് ഫിഷ് ചെറുതെ വലുതെ എല്ലാം. പിന്നെ മൂളി, പെപ്പർ ഗോൾഡ്, അത് തന്നെ പല വലിപ്പത്തിലുള്ളതാണ്. പിന്നെ ഷാർക്ക്, അത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. പിന്നെ ജയന്റ് കവരി ഉണ്ട്, റെഡ് ഐ ഉണ്ട്. പിന്നെ ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഈ റെഡ് ഐ വൈറ്റിന് നല്ല മാർക്കറ്റ്, ബ്ലാക്കിനെ മാർക്കറ്റ് വില കൂടുതലാണ്. എന്നാലും സാധനം നല്ല ഓർഡർ ഉള്ളത്. അതൊക്കെ എന്നാ വില വരുന്നത്? അതിപ്പം ഒരു 3 ഇഞ്ചുള്ള കുഞ്ഞിനൊക്കെ 200 രൂപ 250 രൂപ വിലയാണ്. ഇപ്പൊ നമ്മൾ കേട്ടല്ലോ വീഡിയോയിലൂടെ കുഞ്ഞുഞ്ഞു സാർ പറഞ്ഞില്ലേ ജയന്റ് ഗൗര ഇവിടെ ഒരു വലിയ ഒരെണ്ണം കിടപ്പുണ്ട്. അത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വിൽക്കാനുള്ളതല്ല കേട്ടോ, ഇവിടെ വളർത്തുന്ന. വൈറ്റിന് റെഡ് ഐ ആണ് വരുന്നത്. അപ്പോൾ ആവശ്യക്കാർ ഒരുപാടുണ്ട് ബ്ലാക്കിനും. എന്നാലും കൂടുതലും വൈറ്റിന് നല്ല എൻക്വയറി ഉണ്ടെന്നാണ് പറയുന്നത്. അത് 3 ഇഞ്ച് പോലും 250 രൂപ വില വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിൽക്കാനുള്ളതല്ല. അദ്ദേഹം ഉടനെ തന്നെ ഓടിക്കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി എടുത്ത് കാണിച്ചതാണ്. ഇതുണ്ടോ, ഇതാണ് ജയന്റ് ഗൗര. ഇതിപ്പോ നമുക്ക് ഒരു ചേട്ടന് വേണ്ടി സെയിലാക്കിയ സാധനമാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് കൊണ്ടുവന്നതാണ്, കാർപ്പാണ്. 10-27 തരം ഗപ്പി വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഈ മഴ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് വിട്ടുമാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടിയാൽ ഇതെല്ലാം ചത്തുപോകും. ഓർഡർ കുറേ കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് കാരണം. ഈ സിമെന്റ് ടാങ്കിൽ കിടക്കുന്നതാണ്ടോ, ഇത് ക്യാറ്റ് ഫിഷാണ്. ഭയങ്കര ഓട്ടോ, ഇതിനൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ വലയിട്ട് ഒത്തിരി നേരം നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടൊന്നും കയറുന്നില്ല. പിന്നെ രണ്ടാമത് കോരിയിൽ വൈറ്റ് ക്യാറ്റ് ഫിഷ് കുറേ കിട്ടി, അതിൻ്റെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ
പുറകിലത്തെ സിമെന്റ് ടാങ്കിൽ ഇവിടെ തന്നെ കെപ്പി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ലോക്കലി അവൈലബിൾ ആയിട്ട് ബ്രീഡ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നവരുടെ നല്ല ബ്രീഡിനെ അവർ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ടാങ്കിൽ കണ്ടത് ഇലക്ട്രിക് ബ്ലൂ സിച്ചിൽഡ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. അപ്പം അതിൻ്റെ അത് പാക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് കുറച്ച് റബ്ബർ ബാൻഡും ജപ്പും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. സിമെൻറ്റ് ടാങ്കുകളിലാണെങ്കിലും അതേപോലെ അകത്തെ ഫിഷ് ടാങ്കിലും ഒക്കെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് അല്പം അലങ്കാര മത്സ്യങ്ങൾ കുറവായിരുന്നെങ്കിലും കൽക്കട്ട നിന്ന് വന്ന കുറച്ച് സ്റ്റോക്കും അതേപോലെയൊക്കെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാർപ്പാണ്, അതായത് കാർപ്പ് ഇവിടെ ഈ ടാങ്കിൽ കിടപ്പുണ്ട്. പല വലിയ മത്സ്യങ്ങൾക്കും ഫീഡായിട്ട് കൊടുക്കാൻ പറ്റിയ മീന് വേണമെങ്കിൽ ഞാനിവിടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട മത്സ്യങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീഡോ ഒക്കെ വേണമെങ്കിൽ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഇപ്പം നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളിവിടെ വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ വേറെ ഏതൊക്കെ മീനാണ് ഇവിടെ ആവശ്യക്കാർ കൂടുതലും? അലങ്കാര മത്സ്യം എല്ലാത്തിനും ആവശ്യമാണ്. കെപ്പിയൊക്കെ അവിടെ ഇപ്പിച്ച് കുറവാന്നേ ഉള്ളൂ. ഒത്തിരി കെപ്പികൾ ഉണ്ടായിരുന്നു, 27 ഐറ്റം കെപ്പികൾ ഉണ്ടായിരുന്നു. അത്രയും വെറൈറ്റി. മഴ കൂടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി കുറച്ചു. ഇനിയിപ്പോൾ മഴ കൂടെ മാറിക്കഴിയുമ്പോൾ വീണ്ടും സ്റ്റോക്ക് വരാം. എവിടുന്ന സ്റ്റോക്ക് നമുക്ക് കൂടുതലും? അത് നമുക്ക് ബ്രീഡ് ചെയ്ത് ആൾക്കാർ കൊണ്ടുതരുന്നത്. വേറെ ഇവിടുന്ന് ലൊക്കാലിറ്റിയിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഈ തണുപ്പ് ഭയങ്കര തണുപ്പ് ആയാലും ഇതിന് ബുദ്ധിമുട്ടാകുന്നുള്ളൂ. അല്ല കുഴപ്പമില്ല, അതിന്റെ പിഎച്ചും എല്ലാം നോക്കി വരാണ്ടും അത് ചിലപ്പോൾ കംപ്ലൈന്റ് ഒക്കെ വരും. പിച്ച് കുറച്ചിരിക്കുക. നമുക്ക് എങ്ങനെ ഹോൾസെയിൽ ആണോ റീറ്റെയിൽ ആണോ? ഹോൾസെയിൽ കടക്കാർക്ക് ഒത്തിരി കടക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സപ്ലൈ ഉണ്ട്, ഒത്തിരി ഇവിടെ വന്നെടുക്കുന്നവരുണ്ട്, ഞങ്ങൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. കോട്ടയം മാത്രമല്ല, നമ്മുടെ കിഴക്കൻ റോഡിലൊക്കെ ഉണ്ട്, മുണ്ടക്കയം സൈഡിലൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ. പിന്നെ തെങ്ങണ റൂട്ട്, പിന്നെ എറണാകുളം റൂട്ട് അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. നമ്മുടെ എങ്ങനെ കസ്റ്റമേഴ്സ് എങ്ങനെ, പിള്ളേരാണോ അതോ എല്ലാ ആവശ്യക്കാരും? ഇത് എല്ലാ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും. പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ പോയി വന്നാലും ചെറിയ രീതിയിലുള്ള പരിപാടി പർച്ചേസൊക്കെ നടത്തും. ഒരു 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ. വലിയവർ വന്നാൽ അവർ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ പിള്ളേരുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ എങ്ങനെ വേറെ ഫാമിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? പറഞ്ഞും കേട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇപ്പൊ ഈ മടുപ്പ് മൊത്തത്തിൽ എല്ലാം എല്ലാവർക്കും മടുപ്പാണല്ലോ, അതിന്റെ ഒരു മടുപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അല്ല ഞാൻ കച്ചവടം, രണ്ടാമത്തെ ലോക്ക്ഡൌണിന് ശേഷമുള്ള കച്ചവടത്തിന്റെ അതാ മടുപ്പ്. ആദ്യ ലോക്ക്ഡൌൺ വന്നപ്പോ കച്ചവടം ഉണ്ടായിരുന്നു, രണ്ടാം വന്നപ്പോ വീണ്ടും, രണ്ടാം വന്നപ്പോഴത്തേന് ഇപ്പോഴും അപ്പായിട്ടില്ല. അപ്പൊ ഈ ഫീൽഡിലേക്ക് നമുക്ക് വരുന്ന പുതിയതായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട്? പുതിയതായിട്ട് വരുന്നവർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അലങ്കാര മത്സ്യത്തെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ഇപ്പം ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ലാഭകരമാകാം, ചിലവർക്ക് അത് പരാജയമാകാം. എന്തെങ്കിലും ആള് വേണം നമ്മൾ കൂടെ നിൽക്കണം, അങ്ങനെ അത് ഒത്തിരി നമ്മൾ ഒത്തിരി സൂക്ഷിക്കാറുണ്ട്. വെള്ളം മാറേണ്ട സമയത്ത് വെള്ളം മാറണം, അതിനകത്ത് മരുന്ന് ഇടേണ്ടതാണെ മരുന്ന് ഇട്ട് കൊടുക്കണം, അതുപോലെ ഫംഗസ് ഒക്കെ ഉണ്ടായാലേ പിന്നെ അതിനെ മാറ്റിയിട്ട് നോക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി നമ്മൾ ശ്രദ്ധിക്കണം. പിള്ളേരെ നോക്കുന്ന പറഞ്ഞാൽ ഒത്തിരി അതിനകത്ത് ശ്രദ്ധിക്കണം. ചെയ്താൽ നമുക്ക് അത്യാവശ്യം കഴിയാനുള്ള കിട്ടും, ഇല്ലെന്ന് പറയാൻ നോക്കുകയില്ല. നോക്കിയാലും ചെയ്താൽ ചില പ്രാവശ്യമൊക്കെ വരുന്നത് നമുക്ക് പണി കിട്ടും കേട്ടോ, മീനകത്ത് പണി കിട്ടും, ചിലപ്പോൾ ഇടപെടലേ അത്ത് പോകും. അതൊക്കെ വരും ഇതിനകത്തുള്ള സഹിക്കണം. ഇപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുഞ്ഞോട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏത് ഫീൽഡിലാണേലും വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പരീക്ഷണങ്ങൾ നടത്തേണ്ടി വരും. ചിലപ്പോൾ അത് ലാഭകരമല്ലാതാകാം, ചിലപ്പോൾ വൻ വിജയമാകാം. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ, ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. രാവും പകലും എല്ലാം എപ്പോഴേലും മരുന്ന് നോക്കുക, എപ്പോഴേലും അങ്ങനെ അങ്ങനെ ചെയ്താവുന്ന ശരിയാവില്ല. അത് തീറ്റി കൊടുക്കേണ്ട സമയത്ത് നമ്മൾ തീറ്റി കൊടുക്കണം, വെള്ളം മാറണം, വെള്ളം മാറണം. ഫ്ലൂറസൻ കളറിൽ വരുന്ന മീന്, അതേപോലെ തന്നെ ടെട്രാഫിഷുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓസ്കാർ ഈൽ മത്സ്യങ്ങൾ വരുന്നുണ്ട്, അതേപോലെ ഷ്രിമ്പ് ഒക്കെ വരുന്നുണ്ട്, വെറും മോളീസ് വരുന്നുണ്ട്, പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് മെയിനായിട്ട്. അങ്ങനെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളുടെ വിപുലമായ ഒരു ശേഖരം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കാർപ്പും എല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങാട്ടിൽ നിന്ന് അറിയാൻ പറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയിലൂടെ സൈൻ ഓഫ്.